കാത്തിരിപ്പിന് വിരാമം. കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി ഒടുവിൽ യാഥാർത്ഥ്യമായി. മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി കുന്നുമലിയിലെ ഡോക്ടർ കെ പി കൃഷ്ണനായർ സ്മാരക ആശുപത്രി ഏറ്റെടുത്താണ് സഹകരണ ആശുപത്രിയാക്കി മാറ്റിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിങ്സ്, ബിഗ് മോൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ആതുര സേവന മേഖലയിലെ ചൂഷണത്തിനെതിരെ ജനകീയ ബദലായി ഒരു സഹകരണ ആശുപത്രി എന്ന കാഞ്ഞങ്ങാടൻ പൊതുസമൂഹത്തിന്റെ ചിരകാല അഭിലാഷമാണ് ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കോട്ടച്ചേരി കുന്നുമലിലെ ഡോക്ടർ കെ പി കൃഷ്ണനായർ സ്മാരക ആശുപത്രി ഏറ്റെടുത്താണ് സഹകരണ ആശുപത്രി സൊസൈറ്റി കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രിയാക്കി മാറ്റിയത്. സന്തോഷഭരിതവും പ്രതീക്ഷാ നിർഭരവുമായ മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ ആശുപത്രിക്കായി ഫണ്ട് കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചതിൽ തെറ്റില്ലെന്നും ഇനിയും ഇത്തരം നയങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. കാര്യങ്ങളെ നെഗറ്റീവ് മനോഭാവത്തോടുകൂടി നോക്കിക്കാണുന്ന രീതി ഉപേക്ഷിക്കണമെന്നും സമൂഹത്തിൽ പോസിറ്റീവ് ചിന്താഗതികൾ വളർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ലോകത്ത് തന്നെ സഹകരണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം. സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലത്തൊന്നും ഇപ്പോൾ സഹകരണ പ്രസ്ഥാനമില്ല. അവിടെ സഹകരണ പ്രസ്ഥാനമെല്ലാം സ്വകാര്യവൽക്കരിച്ചു. അപ്പോൾ അവശേഷിക്കുന്നത് കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളിലും ചില മേഖലയിലും മാത്രം. കാഞ്ഞങ്ങാട് നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വരുന്നു. കാസർഗോഡ് സൊസൈറ്റി ആ രീതിയിൽ വരുന്നു. നീലേശ്വരത്ത് അതേപോലെ തന്നെ വളർന്നു വരുന്നു. അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് ഇവിടെയും ഇടപെടാനുള്ള നല്ല ശേഷിയാണ് ഉണ്ടാവാൻ പോകുന്നത്. ആ ശേഷി ജനങ്ങൾക്ക് അനുകൂലമാണ്. പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ മുഴുവൻ ജനങ്ങൾക്കും അനുകൂലമാണ് ഈ സഹകരണ മേഖലയിലുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾ. പ്രത്യേകിച്ച് ആശുപത്രി പോലുള്ള പ്രസ്ഥാനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാൻ തീരുമാനിക്കുന്നത് ശരിയോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഈ മുമ്പും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും. നവീകരിക്കാതെ ഈ രാജ്യം, ഈ ലോകം, ഈ നാട്, ഈ ജനത മുന്നേറില്ല. അപ്പോൾ ലോകത്തെവിടെയായാലും മനുഷ്യൻ്റെയും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ഓരോ നിമിഷവും നവീകരിക്കുക എന്നുള്ളതാണ്. ചടങ്ങിൽ ഈ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ, അജനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ഉപാധ്യക്ഷൻ ബിൽറ്റക് അബ്ദുള്ള, കൗൺസിലർമാരായ എം ബൽരാജ്, ശോഭ, ഡോക്ടർ കെ വി വാസു, കെ വിശ്വനാഥൻ, എം കുഞ്ഞമ്പാടി, സി യൂസഫ് ഹാജി, ടി സത്യൻ, കെ ബാബുരാജ്, പി പ്രവീൺ കുമാർ, അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ, എ ഹമീദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ ആശുപത്രി സൊസൈറ്റി പ്രസിഡന്റ് പി അപ്പുക്കുട്ടൻ സ്വാഗതവും ഡയറക്ടർ ബോർഡംഗം എം ശ്രീകണ്ഠൻ നായർ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യമേഖലയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമായി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ ലഭ്യമാക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കാഞ്ഞങ്ങാട് കേന്ദ്രമായി ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ പ്രസിഡന്റും വി വി രമേശൻ വൈസ് പ്രസിഡന്റും സി ബാലകൃഷ്ണൻ സെക്രട്ടറിയുമായ കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി സൊസൈറ്റി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.